ജി ശ്രീറാം അധ്യായം പതിനേഴ് പതിനേഴാം അധ്യായത്തിൽ നിന്ന് നാല് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നോത്തരിയായിട്ട് അതായത് രാമായണ ക്വിസ് ഉത്തരം അറിയുന്നവർ കമൻ ബോക്സിൽ കമൻ്റായി ഇടാവുന്നതാണ് ചോദ്യം ഒന്ന് പട്ടാഭിഷേകം മുടക്കാൻ കൈകേകിയെ പ്രേരിപ്പിക്കുന്നത് ആരാണ് ചോദ്യം രണ്ട് കൈകേകി ദശരഥ ദരഥ കൊണ്ട് അനുസരിപ്പിച്ച രണ്ട് വരങ്ങൾ ഏതാണ് ചോദ്യം മൂന്ന് മന്ദര കൈകേകെ കൊണ്ട് രാമനെ പതിനാല് വർഷം വനത്തിലേക്ക് അയക്കാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് ചോദ്യം നാല് എവിടെയാണ് കൈകേയം ഭരതനെ രാജാവായി വാഴിക്കാൻ നിലത്ത് കിടന്നുരുണ്ട് ക്രോധത്തോടെ കരഞ്ഞത് രാമായണ പ്രശ്നോത്തിരി ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് ഇനി നമുക്ക് രാമായണ കഥയിലേക്ക് പോകാം ജയ് ശ്രീറാം അയോധ്യ ആഗമാനം പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കത്തിലാണ് വൈദിക മന്ത്രങ്ങൾ എങ്ങും പ്രതിധ്വനിച്ചു രാമൻ്റെയും സീതയുടെയും ചടങ്ങു പ്രകാരമുള്ള സ്നാനത്തിനായി പരിചാരകന്മാർ സറയൂ നദിയിലെ പവിത്രജലം കനക കലശങ്ങളിൽ കൊണ്ടുവന്നു അവരിൽ അനുഗ്രഹം ചൊരിയുന്നതിനായി പണ്ഡിതന്മാർ വേദമന്ത്രങ്ങൾ ചൊല്ലി ഈ വേദോച്ചാരണം ആഹ്ലാദകരവും കാതുകൾക്ക് ഇമ്പവുമായിരുന്നു കൈകേയുടെ ദാസി മന്ദര തലേന്ന് രാത്രി മടങ്ങുമ്പോൾ ജനങ്ങളുടെ ആവേശം കണ്ട് കാരണം തിരക്കി ആനന്ദത്തിൻ്റെയും ഉത്സാഹത്തള്ളലിൻ്റെയും എല്ലാം കാരണം ശ്രീരാമചന്ദ്രൻ്റെ ആസന്നമായ അഭിഷേകോത്സവമാണെന്നറിഞ്ഞു കൗസല്യയുടെയും സുമിത്രയുടെയും കൊട്ടാരങ്ങളിലെ പരിചാരികമാർ മുല്ലയ്ക്ക് തുല്യമായ വെണ്മയുള്ള വസ്ത്രങ്ങളും വിലപ്പെട്ട ആഭരണങ്ങളും അണിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായി പോകുന്നതും അവൾ കണ്ടു ഈ കാഴ്ച അവൾക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല അവളുടെ ശരീരം മുഴുവൻ തേൽ കുത്തിയതുപോലെ എന്തോ ഇഴയുന്നതായി തോന്നി അവൾ കൈകൈയുടെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു അമ്മേ അമ്മേ വാതിൽ തുറക്കൂ അടിയന്തര സംഗതിയുണ്ട് ഇപ്പോൾ ദേവിയുടെ ജീവിതം തന്നെ ധാർമ്മികമായ ആപത്തിലാണ് ഒരു ഭൂകമ്പം ആരംഭിച്ചിരിക്കുന്നു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഉരുണ്ടുരുണ്ട് പോകുന്ന വാക്കുകളിലുള്ള അവളുടെ വികാരോജ്വലമായ അറിയിപ്പ് കേട്ട രാജ്ഞി പെട്ടെന്ന് വാതിൽ തുറന്നു പരിഭ്രമത്തോടെ അന്വേഷിച്ചു എന്താ എന്തു സംഭവിച്ചു എന്താണ് ആപത്ത് പെട്ടെന്ന് വല്ല നാശവും ഉണ്ടായോ ഈ പരിഭ്രമവും വേദനയുമെല്ലാം എന്തിന് മന്ദര പറഞ്ഞു ഇല്ല ആ വകയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ദേവിയുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു അത്ര തന്നെ അങ്ങേക്ക് ഇനി അങ്ങോട്ട് ബുദ്ധി വൈകല്യവും മനോവ്യഥയും കൊണ്ട് അശക്തയായി ജീവിക്കേണ്ടി വരും വരാനിരിക്കുന്ന ദയനീയവസ്ഥ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവൾ രാജ്ഞിക്ക് വിശദീകരിച്ചു ആംഗ്യങ്ങളോടും ഞരക്കങ്ങളോടും കൂടി അവൾ ഉച്ചത്തിൽ നീട്ടി കരഞ്ഞു ഒന്നും മനസ്സിലായില്ല മഹാരാജാവിന് സുഖമാണ് അല്ലേ രാമനും കൗസല്യക്കും സുമിത്രയ്ക്കും അവർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇനി ഇവർക്കെല്ലാം സുഖമാണെങ്കിൽ അവരെ യാതൊരു ആപത്തും ഭീഷണിപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവുമില്ല എനിക്കെന്തു സംഭവിക്കാനാണ് അവർക്ക് ആപത്ത് പറ്റിയോ മന്ത്രി വേഗം പറയൂ രാജ്ഞി നിർബന്ധിച്ചു ാസിയുടെ തല പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു സ്നേഹാദ്യോതകമായ അഭ്യർത്ഥനയുടെ രൂപത്തിൽ അവളുടെ താടി പിടിച്ചു ഒരു മറുപടിക്ക് അപേക്ഷിച്ചു മന്ദര വേവലതിയോടെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞവർക്കൊന്നും യാതൊരു ആപത്തും വന്നിട്ടില്ല പക്ഷേ അങ്ങയുടെ പുത്രൻ്റെ കഴുത്ത് ഞെരിക്കാൻ അവർ നിശ്ചയിച്ചു ഇതും പറഞ്ഞ് അവൾ ദയനീയമായി വിലപിച്ചു കൈകൈ നീരസ്വത്തോടെ പറഞ്ഞു മന്ദരേ നീ തെറ്റ് ചെയ്യുകയാണ് മഹാരാജാവ് അത്രക്കാരനല്ല അതുപോലെ തന്നെയാണ് രാമനും ലക്ഷ്മണനും എൻ്റെ സഹോദരിമാരായ കൗസല്യയും സുമിത്രയും എൻ്റെ സഹോദരന്മാർ സ്വന്തം കുട്ടികളെക്കാൾ എൻ്റെ മകനെ സ്നേഹിക്കുന്നു നിൻ്റെ പ്രസ്താവന നിൻ്റെ അസ്വാഭാവികമായ ബുദ്ധിയെ വെളിപ്പെടുത്തുന്നു അത് സത്യമല്ല ശരി നീ ഇതുവരെ എന്നോട് സൂക്ഷ്മമായ സംഗതി എന്താണെന്ന് പറഞ്ഞിട്ടില്ല വരൂ വിശദ വിവരങ്ങൾ പറയൂ മന്ദര പറഞ്ഞു സംഗതി നാളെ പുലർച്ചെ രാമചന്ദ്രനെ യുവരാജാവായ കിരീടധാരണം ചെയ്യിക്കും പ്രഥമരാജ്ഞി നിയന്ത്രണമില്ലാതെ ആനന്ദം നിറഞ്ഞ മനസ്സുമായി തൻ്റെ പരിചാരികമാർക്ക് വിലപ്പെട്ട പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ദാനം ചെയ്യുന്നു അവർ രാമനോട് ധാരാളം പശുക്കളെയും സ്വർണവും കണക്കറ്റ് ദാനം ചെയ്യാൻ പറയുകയാണ് അഭിഷേകത്തിൻ്റെ ആഘോഷം സംബന്ധിച്ച ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അങ്ങേ ഗൗനിക്കാതിരിക്കുകയാണ് എനിക്ക് ഇത് നിശബ്ദമായി സഹിച്ചുകൂടാ സമ്മതിച്ചുകൂടാ ഇതിൻ്റെ സൂചനകൾ മനസ്സിലാക്കാൻ അങ്ങേക്കിനിയും കഴിഞ്ഞിട്ടില്ലേ തന്നെ പോലെ ഭാഗ്യമുള്ളവർ ആരുമെല്ലുന്നുമുള്ള പൊള്ളയായ പൊങ്ങച്ചത്തിൽ അങ്ങ് ആഹ്ലാദിച്ച് വിഹരിക്കുന്നു അങ്ങയുടെ ഭാഗ്യം ക്ഷണം തോറും ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അങ്ങയുടെ ഭർത്താവിനും സ്വപത്നിമാർക്കും ദേവി അവഗണിക്കാവുന്ന ആളായിരിക്കുന്നു വളരെ താമസിയായ ദേവി ഒരു ദാസിയുടെ വിലകെട്ട പദവിയിലേക്ക് തരം താഴ്ത്തപ്പെടും ആ അപമാനം അങ്ങയെ പിടികൂടുന്നതിന് മുമ്പ് ജാഗ്രതയായിരിക്കൂ ഉറക്കത്തിൽ നിന്നും ഉണരൂ പ്രത്യാഘാതങ്ങളുടെ പൂർണ്ണമായ പൂർണമായ കൂടി പ്രവർത്തനഗതി ആസൂത്രണം ചെയ്യൂ അങ്ങയുടെ മുമ്പിൽ വാപൊളിച്ചു നിൽക്കുന്ന ആപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത്തെപ്പറ്റി തീരുമാനമെടുക്കൂ ആ ആപത്ത് ദേവിയെ അതിവേഗം സമീപിക്കുകയാണ് രാമൻ യുവരാജാവാകുമ്പോൾ മുഴുവൻ സാമ്രാജ്യവും കൗസല്യയുടെ പിടിയിലമരും ഊർമിച്ചോളൂ ബാക്കിയുള്ളവരെ പോലെ ദേവിക്കും അവരുടെ താളത്തിനനുസരിച്ച് വരും മന്ദര അവളുടെ കുടിലതന്ത്രം തന്ത്രം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ ഭാഗം ഭംഗിയായി അഭിനയിക്കുകയും കള്ളക്കണ്ണീർ വീഴ്ത്തുകയും ചെയ്യുകയായിരുന്നു അവളുടെ ഭക്തി കൈകയുടെ മനസ്സ് ദൃഢമായി പതിഞ്ഞു പക്ഷേ അവളുടെ വാദത്തിൻ്റെ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടില്ല അവൾ പറഞ്ഞു മന്ദരെ നിനക്കെന്താണ് പറ്റിയത് ചിത്തഭ്രമമുണ്ടോ നീ എന്താണ് ഭ്രാന്ത് പിടിച്ചതുപോലെ സംസാരിക്കുന്നത് രാമൻ യുവരാജാവാകുന്നത് സാമ്രാജ്യത്തിന് തന്നെ നല്ല ശകുനമാണ് ഇതാ ഈ നല്ല വാർത്ത ആദ്യം കൊണ്ടുവന്നതിന് സമ്മാനം പ്രതിഫലമായി എൻ്റെ ഈ കണ്ഠാഭരണം സ്വീകരിക്കൂ സന്തോഷിക്കൂ ആനന്ദപൂർണയാകൂ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നത് ഒരു പക്ഷേ കൗസല്യേക്കാൾ കൂടുതൽ ആനന്ദം എനിക്ക് പ്രധാനം ചെയ്യും ഈ വാർത്ത കേട്ടപ്പോൾ എനിക്കുള്ള ആനന്ദം സീമയറ്റതാണ് രാമചന്ദ്രനും എന്നെ അവൻ്റെ ഏറെ സ്നേഹിക്കുന്നു അവൻ എന്നെ കൂടുതൽ ആദരിക്കുന്നു ഇത്രയും പരിശുദ്ധനും സ്നേഹസമ്പന്നനും ആയ ഒരാളുടെ പേരിലുള്ള ആരോപണം ഞാൻ ശ്രദ്ധിക്കുകയില്ല നിന്റെ ബുദ്ധിക്ക് എന്തോ വൈകല്യം നേരിട്ടിരിക്കുന്നു അത് അത്ര വഷളായിരിക്കുന്നു കൈകേ മന്ദരയെ കർക്കശമായി ശാസിച്ചു മന്ത്ര തൻ്റെ തന്ത്രം ഫലിക്കാതെ പോകുമോ എന്ന് ഭയപ്പെട്ടു അവൾ കൂടുതൽ വാശിയിലും ശബ്ദത്തിലും സംസാരിച്ചു എൻ്റെ കാരണബുദ്ധി നൂതനവും വ്യക്തവുമാണ് തിരിച്ചടി സംഭവിച്ചത് അങ്ങയുടെ കാരണബുദ്ധിക്കാണ് അവൾ തുടർന്നു ദേവിയെ കാത്തിരിക്കുന്ന ദുർവിധിയെപ്പറ്റി ദേവിക്ക് ഒരു ഉത്കണ്ഠയുമില്ല പഴയ ബന്ധത്തെയും സ്നേഹപൂർവമുള്ള അടുപ്പത്തെയും അന്ധമായി വിശ്വസിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ദേവി മറ്റുള്ളവരെല്ലാം ദേവിയെ വഞ്ചിക്കാൻ അഭിനയിക്കുന്നു അവർക്ക് ഉള്ളിൽ ദേവിയെ പറ്റി യാതൊരു ബഹുമാനവുമില്ല മഹാരാജാവിനും മറ്റു രാജ്ഞിമാരോട് യാതൊരു പ്രേമവുമില്ല പ്രഥമ പത്നിയായ കൗസല്യയുടെ നേരെ മാത്രമേ അദ്ദേഹം അനുരാഗവിവശനായിരുന്നുള്ളൂ ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇടയ്ക്കിടെ പ്രിയങ്കരങ്ങളായ വാക്കുകൾ ഉപയോഗിച്ചു വരും അത്രമാത്രം ഹൃദയത്തിൽ അദ്ദേഹത്തിന് ദേവിയോട് യാതൊരു പ്രേമവുമില്ല ഇത് ചിന്തിക്കൂ രാമൻ്റെ അഭിഷേകകാര്യം ഇവരാരും ദേവിയെ അറിയിച്ചില്ല ഈ നിർദ്ദേശത്തെ പറ്റി അവർ ദേവിയോട് ആലോചിച്ചില്ല കാരണം അവർക്ക് ദേവിയെപ്പറ്റി പോലും മതിപ്പോ ബഹുമാനമോ ഇല്ല ഒരിക്കലോ ഒരു ദിവസമെങ്കിലുമോ അവർ ദേവിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ ഇത്തരം ഒരു തീരുമാനത്തിലെത്താൻ സാധാരണയായ അവർ എത്രമാത്രം സമയം ആലോചിക്കും ആസൂത്രണത്തിനും എടുക്കാമെന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കിരീടധാരണ കാര്യം ഇത്ര പെട്ടെന്നൊന്നും തീരുമാനിക്കുകയില്ല മനോഹരമായ ഒരു ദിവസം അത് ആകാശത്തിൽ നിന്നും സ്വയം വീഴ്തുന്നതൊന്നുമല്ല ആണോ അവർ നിശബ്ദമായ രഹസ്യമായി അത് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു ഇത് മുഴുവനും കൗസല്യയുടെ ഉപചാപമാണ് മന്ദര പറഞ്ഞു മന്ദരയുടെ വാക്കുകൾ കൈയേക്ക് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല അവർ മന്ദരയെ തടഞ്ഞു നിർത്തു ആ കാര്യം മന്ദരെ എൻ്റെ സഹോദരി ഉപചാപത്തിന് പ്രാപ്തയല്ല അവർ അത്രയും അധപ്പതിക്കുകയുമില്ല അതൊരിക്കലും സംഭവിക്കുകയില്ല മഹാരാജാവോ അദ്ദേഹം എൻ്റെ സഹോദരിമാരെക്കാളും വളരെ കുലീനതയും ധർമ്മനിഷ്ഠയും ഉള്ള ആളാണ് ഒരു അടയാളം പോലും അദ്ദേഹത്തിന് കാണുകയില്ല ശരിയായ കാരണം ഉണ്ടായതുകൊണ്ട് അഭിഷേകം പെട്ടെന്ന് തീരുമാനിച്ചതരായിരിക്കണം രാമൻ്റെ വിവാഹഘോഷങ്ങൾ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് എത്ര മാസം വേണ്ടി വരുമായിരുന്നു പക്ഷേ അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ അതുപോലെ തന്നെ രാമൻ്റെ പട്ടാഭിഷേകവും ചുരുങ്ങിയ സമയം കൊണ്ട് തീർച്ചപ്പെടുത്തിയതായിരിക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ അതിങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം മഹാരാജാവ് തന്നെ എന്നോട് വെളിപ്പെടുത്തിയതാണ് നീ സത്യാവസ്ഥ അറിയാൻ ശ്രമിച്ചിട്ടില്ല നീ എല്ലാ തരത്തിലുമുള്ള അസംബന്ധമായ കാരണങ്ങളും അടിസ്ഥാനരഹിതമായ ഭയാശങ്കകളും സങ്കൽപ്പിച്ച് നിരപരാധികളായ ആളുകളുടെ മേൽ സംശയങ്ങൾ ആരോപിക്കുന്നു അല്പനിമിഷങ്ങൾക്കിടയിൽ കാര്യങ്ങൾ സ്പഷ്ടമാകും ക്ഷമയോടിരിക്കൂ കൈകൈദാസിയെ കഠിനമായി ശാസിച്ചു തൻ്റെ കുതന്ത്രം ദയനീയമായി പരാജയപ്പെടുമെന്ന് മന്ധര ഭയന്നു അത് പൂർണമായ തോൽവിയിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് അവൾ അനു കൂടുതൽ വഷളായ നയതന്ത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു പ്രിയപ്പെട്ട അമ്മേ ഈ കാര്യത്തെപ്പറ്റി കുറേ കൂടി അഗാധമായി ചിന്തിക്കൂ രാജധാനിയുടെ പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല സംഗതികളും കേട്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഈ അഭിഷേക കാര്യം മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടതാണ് അതുകാരണമാണ് ഭരതനെയും ശത്രുഘ്നെയും തലസ്ഥാന നഗരിയിൽ നിന്ന് പറഞ്ഞയച്ചത് രാജധാനിയിൽ അവരുടെ സാന്നിധ്യം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു അത്തരം ഭയത്തിന് ശരിയായ കാരണങ്ങളുണ്ട ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ ഇവിടെ ഇല്ലാത്ത ഘട്ടത്തിൽ ആര് അഭിഷേകത്തിന് ഒരുക്കം കൂട്ടും ഈ ചോദ്യം തന്നോട് തന്നെ ചോദിക്കുന്നതിന് ദേവിക്ക് ഇപ്പോൾ പ്രാപ്തിയുണ്ടോ മുമ്പ് ദേവിയെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ദേവിയുടെ പിതാവ് ഒരു ഉപാധി വയ്ക്കുകയുണ്ടായി ദേവിയിൽ ഉണ്ടാവുന്ന പുത്രനെ യുവരാജ വാഴിക്കണമെന്നുള്ള ആയിരുന്നു അത് മഹാരാജാവ് അക്കാര്യം സംബന്ധിച്ച് പ്രതിജ്ഞ ചെയ്യുകയും കൊടുക്കുകയും ചെയ്തിരുന്നു ദേവി അത് മറന്നുവെക്കാം പക്ഷേ ഞാൻ മറന്നിട്ടില്ല ഭരതൻ്റെ സാന്നിധ്യം ഈ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായാൽ ആ പ്രതിജ്ഞയെപ്പറ്റി ഓർമ്മിപ്പിച്ചേക്കുമെന്നും അത് അവരുടെ ആസൂത്രിത പദ്ധതിക്ക് തടസ്സമായി തീർന്നേക്കുമെന്നുമുള്ള ഭയം കാരണമാണ് അവർ ഭരതനെ പിതാമഹൻ്റെ രാജധാനിയിലേക്ക് അയച്ച് ഇവിടെ നിന്ന് അകറ്റിയത് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയൊന്നും ചെയ്യാനാവുകയില്ലല്ലോ ഈ നീചമായ കൗശലം നടപ്പിൽ വരുത്തുന്നതിനാണ് അവർ ഈ കാര്യം ഇത്രയും രഹസ്യമായി വെച്ചതും ദേവിയെ അറിയിക്കാതിരുന്നതും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ സംഗതികളെ സംബന്ധിച്ചൊന്നും ദേവി ചിന്തിക്കുകയില്ല വെളുത്തതെല്ലാം പാലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ദേവിയുടെ വിഡ്ഢിത്വത്തിൽ നിന്നും നിഷ്കളങ്കതയിൽ നിന്നും അവർ മുതലെടുക്കുകയാണ് ദേവി രാമൻ്റെ സ്നേഹത്തിൽ ആഹ്ലാദിക്കുന്നു ദേവിയുടെ അതിമോഹത്തിൽ രാമ രാമ എന്ന് മന്ത്രിക്കുകയും ചെയ്യുന്നു ശരി അവയെല്ലാം വിട്ടുകളയൂ ദേവി ഇത്രയേറെ സ്നേഹിക്കുന്ന രാമൻ തനിക്ക് വന്നു ചേരുന്ന മഹത്തായ ഭാഗ്യത്തെപ്പറ്റി ദേവിയെ അറിയിക്കുകയെങ്കിലും ചെയ്തുവോ കുടില ബുദ്ധിയായ മന്ദര കയ്യയുടെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ മനസ്സിനെ ക്ലാനമാക്കുന്നതിനും കളങ്കപ്പെടുത്തുന്നതിനും വളരെ വക്രമായ വാദഗതികൾ ഉപയോഗിച്ച് തൻ്റെ കൗശലങ്ങൾ അതിസമർത്ഥമായി കൈകാര്യം ചെയ്തു ഇതിൻ്റെ ഫലമായി രാജ്ഞി തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ചക്രവർത്തിയെ നിർബന്ധിക്കാനും തൻ്റെ മകന് വേണ്ടി അവ നേടിയെടുക്കാനും നിശ്ചയിച്ചു കൈകേയയുടെ പവിത്രമായ ഉദ്ദേശ്യങ്ങൾ അവർ തീരെ ഉപേക്ഷിച്ചില്ലെങ്കിലോ എന്ന് ഭയന്ന് മന്ദര അവളുടെ പരമദുഷ്ടമായ തന്ത്രങ്ങൾ പിന്നെയും തുടർന്നു അവളുടെ അടിമ മനസ്ഥിതിയും ഉത്കണ്ഠയും കൂടുതൽ ശക്തിയായി പ്രകടിപ്പിച്ചു തൻ്റെ സ്വാമിനിയുടെ കാൽക്കൽ ധാരാളം കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു അമ്മേ നമ്മോട് തെല്ലെങ്കിലും പരിഗണനയുള്ളവരായി ആരുണ്ട് ഈ അയോധ്യ നഗരിയിൽ എണ്ണപ്പെട്ട നിലയിൽ ആരുണ്ടിവിടെ ദേവിയോട് പെരുമാറാൻ അവയെല്ലാം ദേവിക്കെതിരെ ഒറ്റക്കെട്ടായിരിക്കുകയാണ് ദേവി ഇവിടെ അപരിചിതയാണ് അധികം കഴിയുന്നതിന് മുമ്പേ അവർ ദേവിയെ അയോധ്യയിൽ നിന്ന് പുറത്തേക്ക് എടുത്തെറിഞ്ഞു എന്നും വരാം അതിനും അവർ മടിക്കില്ല ചക്രവർത്തി കുടിലനായ സൂത്രശാലിയാണ് സമർത്ഥനായ ജാലവിദ്യക്കാരൻ അദ്ദേഹം ദേവിയെ സമീപിക്കുമ്പോൾ തൻ്റെ മനോരഥങ്ങളെ സംതൃപ്തമാക്കുന്നതിന് മൃദുവായും പ്രിയങ്കരമായും സംസാരിക്കുന്നു അനന്തരം വിജയശ്രീ ലാളിതനായി സ്ഥലം വിടുന്നു ദേവി അർഹിക്കുന്ന ഉന്നതമായ പദവി ഇല്ലാതാക്കുന്നത് ദേവി തന്നെയാണ് ഇത് മനസ്സിലാക്കൂ അമ്മേ ഓർമ്മിക്കൂ രാജാക്കന്മാർ കാമത്താൽ ഭരിക്കപ്പെടുന്നു പ്രേമത്താലല്ല ദേവിയുടെ പിതാവ് ഈ വസ്തുത അറിഞ്ഞിരുന്നു അതുകൊണ്ട് ദേവിയെ ഈ വൃദ്ധനായ വിവാഹാർത്ഥിക്ക് നൽകുന്നതിന് സമ്മതിച്ചില്ല തുടർന്നുണ്ടായ കൂടിയാലോചനകളുടെയും വ്യതാഭാഷണങ്ങളുടെയും ശേഷം ഗർഗമഹർഷിയുടെ മധ്യസ്ഥം വഴി ദേവിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടു വിവാഹാർത്ഥി പല ഉപാധികൾക്കും വഴങ്ങാൻ നിർബന്ധിതനാവുകയും ചെയ്തു ഇന്ന് ആ സമ്മതികളും ഒക്കെ അഗ്നിയിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ് ദേവിയുടെ പുത്രൻ വഞ്ചിതനായി ഈ സമയമെല്ലാം അവർ തങ്ങളുടെ വിനോദ നാടകം ശാന്തമായി അഭിനയിക്കുകയായിരുന്നു അല്ലെങ്കിൽ ദേവിയുടെ പുത്രൻ ഇവിടെ ഇല്ലാത്ത ഈ തഞ്ചം എന്തിനവർ പ്രയോജനപ്പെടുത്തണം ഈ സാമ്രാജ്യത്തിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള രാജ്യങ്ങളിലെ ഒരു ഭരണാധികാരികൾക്കും പങ്കെടുക്കാൻ സാധിക്കാത്ത നിലയിൽ അവരെന്തിന് അഭിഷേകത്തിന് ഇങ്ങനെ തിരക്കുകൂട്ടുന്നു കൂട്ടുന്നു ആലോചിക്കൂ അവരുടെ നീച മനസ്ഥിതി നോക്കൂ അവർ എത്രമാത്രം കാപട്യവും ദ്രോഹവും നിറഞ്ഞവരാണ് അയൽരാജാക്കന്മാർ ക്ഷണിക്കപ്പെടുമ്പോൾ ദേവിയുടെ പിതാവ് തീർച്ചയായും അതിൽ സംബന്ധിക്കും പ്രകൃതി അദ്ദേഹം അപ്പോൾ തന്നോട് ചെയ്തിട്ടുള്ള വാഗ്ദത്വം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തും അതുകൊണ്ട് ആരെയും അറിയിക്കാതെ അഭിഷേകം നടത്താനാണ് പദ്ധതി ഒരിക്കൽ അഭിഷേകം നടത്തപ്പെട്ടാൽ പിന്നീട് അത് റദ്ദു ചെയ്യാനാവുകയില്ല ഇത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആ ശൃകാലന്മാർ ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്തത് അതുകൊണ്ട് കൃത്യസമയത്ത് മുന്നറിയിപ്പ് സ്വീകരിക്കൂ ഒരിക്കൽ ഈ അവസരം നഷ്ടപ്പെട്ടാൽ ദേവിയുടെ വിധി ശുനകൻ്റേതുപോലെ നിന്ദ്യമായിരിക്കും അതുകൊണ്ട് താമസിക്കരുതേ നല്ല പോലെ ചിന്തിക്കുക അഭിഷേകം മുടക്കാനായി ഏതെങ്കിലും ഒരു മാർഗത്തെപ്പറ്റി ആലോചിക്കൂ മന്ദര ക്രോധത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ജ്വാലകൾ വീശി ഉജ്ജ്വലിപ്പിച്ചു കൈകേ മന്ദരയുടെ ഗൂഢാലോചനയ്ക്ക് കീഴടങ്ങി ഒടുവിൽ അവർ പറഞ്ഞു നിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് നിന്റെ ഓരോരോ പ്രസ്താവനയും കൂടുതൽ കൂടുതൽ സത്യമാണെന്ന് അതെ തീർച്ചയായും കാത്തിരിക്കാൻ കാലമില്ല എന്താണ് ഇനി ചെയ്യേണ്ടത് ഞാൻ എടുക്കേണ്ട നടപടികൾ നിനക്ക് സൂചിപ്പിക്കാമെങ്കിൽ ഞാൻ അത് ചെയ്യാം തൻ്റെ ദുരാരോപണങ്ങൾക്ക് വശംവതയായിരിക്കുന്നു കൈകേയി എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ കിട്ടിയപ്പോൾ മന്ദര അഹങ്കാരത്തിനും ആനന്ദത്തിനും അധീനയായി അവൾ വളരെ ഉറപ്പോടുകൂടി സംസാരിച്ചു അമ്മേ കൂടുതലായൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ദേവിയുടെ അവകാശം നേടിയെടുക്കാനുള്ള വാദങ്ങൾ നിപുണവും ശക്തവുമാണ് പിന്നൊരിക്കൽ ചക്രവർത്തിക്ക് ദേവി തക്ക സമയത്ത് ചെയ്ത സഹായം നന്ദിപൂർവ്വം സ്വീകരിച്ചപ്പോൾ ദേവിക്ക് രണ്ട് വരങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ തനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നും പിന്നീട് ആവശ്യം വന്നാൽ ചോദിച്ചുകൊള്ളാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ലേ ഇന്ന് ആ രണ്ട് വരങ്ങളും ഒരായിരം ആവശ്യങ്ങൾക്ക് മതിയാവും ദേവിക്ക് ആ രണ്ട് വരങ്ങൾ തരാനായി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൂടെ മന്ദര ഇപ്രകാരം വ്യക്തമായും ശക്തമായും പറഞ്ഞപ്പോൾ കൈകൈ സംരമിച്ച് തല ഉയർത്തി പറഞ്ഞു അല്ലയോ മന്ദരേ നീ എത്ര സമർദ്ധയാണ് കാഴ്ചയിൽ നീ വിരൂപിയായ കൂനിയാണെങ്കിലും ഉപായ സമൃദ്ധിയിലും ബുദ്ധിയിലും നീ ഏറ്റവും ആകർഷകത്വമുള്ളവളാണ് ശരീര സൗന്ദര്യം കഷ്ടിയാണെങ്കിലും ബുദ്ധിപരമായ നേട്ടങ്ങളിൽ വിദഗ്ധ എന്ന നിലയ്ക്ക് നീ ആ കുറവ് നികത്തുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ആ രണ്ടു വരങ്ങൾ നേടേണ്ടതെന്നും ആ വരങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നും പറയൂ മന്ദര മറുപടി പറഞ്ഞു അമ്മേ ഒരു വരം ദേവിയുടെ മകനെ യുവരാജാവായി വാഴിക്കണം രണ്ടാമത്തേത് രാമൻ സാമ്രാജ്യത്തിൽ എവിടെയും താമസിക്കരുത് ഒരു നിമിഷത്തെ ആലോചന പോലും കൂടാതെ മന്ദര പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ കൈകൈ ചിന്താഗ്രസ്തയായി അവൾ അതിൽ നിന്നും മുക്തയായി പറഞ്ഞു മന്ദരെ എൻ്റെ മകനെ രാജാവാക്കണം എന്നുള്ളത് ന്യായമായ ആവശ്യമാകാം പക്ഷേ രാമനെ രാജ്യത്തിൽ നിന്ന് അകറ്റുക എന്നത് എൻ്റെ മനസ്സ് സമ്മതിക്കുകയില്ല ആ ചിന്ത തന്നെ എന്നെ വേദനിപ്പിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് അവർ ഒരു പീഠത്തിൽ പെട്ടെന്നിരുന്നു ക്ഷണത്തിൽ താൻ പ്രവർത്തിക്കണമെന്ന് മന്ദര കണ്ടു അമ്മേ ഇത് ഭീരുത്വത്തിനുള്ള അവസരമല്ല വിളംബം പോലും വിഷമാക്കി മാറ്റും ഇതിലൊരു തെറ്റുമില്ല ദേവി അല്പം കഠിനയാവണം അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി വിജയിക്കുകയില്ല അവർ ചെയ്ത തെറ്റിന് മകൻ രാജ്യഭരണം നടത്തണമെന്ന് ദേവി ആഗ്രഹിക്കുന്നുവെങ്കിലും ഇത് മതിയായ പരിഹാരമൊന്നുമല്ല ദേവിക്ക് രാജമാത എന്ന പദവി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വഴിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ചു മരിക്കും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ദേവി കഷ്ടപ്പെടുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കുകയില്ല കൈകൈയോടുള്ള അതിശക്തമായ സ്നേഹവും ബന്ധവും കൊണ്ട് ആത്മനിയന്ത്രണം നശിച്ചവളെ പോലെ മന്ദര അത്യുച്ചത്തിൽ വിലപിച്ചു ശൈശവം മുതൽ കൈകേയെ വളർത്തിക്കൊണ്ടുവന്ന ആയായിരുന്നു മന്ദര അവൾ കൈകേയെ സശ്രദ്ധ പരിപാലിച്ചു അവളുമായി കളിച്ചു അവളെ ഓമനിച്ചു ഈ കാലം അത്രയും മന്ദരയുടെ നേരെ കൈകേയ്ക്ക് വലിയ പ്രതിപത്തിയും പരിഗണന ഉണ്ടായിരുന്നു അവൾ കൂടുതൽ എതിർപ്പുകളൊന്നും ഉന്നയിച്ചില്ല അവൾ മന്ദരയുടെ ദുഃഖം ശമിപ്പിക്കാൻ ശ്രമിച്ചു മന്ദരയെ നിനക്ക് ഉറച്ചു വിശ്വസിക്കാം നീ സന്തുഷ്ടയാകുന്ന രീതിയിൽ തന്നെ വീഴ്ച വരുത്താതെ ഞാൻ പ്രവർത്തിക്കുന്നതാണ് പറയൂ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ് അവർ ചോദിച്ചു അതിന് മന്ദര മറുപടി കൊടുത്തു രാമനെ രാജ്യത്തിന് പുറത്ത് വനത്തിലേക്ക് നാട് കടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്തില്ലെന്ന് ധരിക്കരുത് വളരെ ചിന്തിച്ചിട്ടേ ഞാനത് ചെയ്തിട്ടുള്ളൂ രാഷ്ട്രീയമായ കാര്യത്തിലും നിയമജ്ഞാനത്തിലും കൈകേ ഒരു ശിശുവാണെന്നത് അവൾ പറഞ്ഞു പന്ത്രണ്ട് കൊല്ലക്കാലം തുടർച്ചയായി തടസ്സപ്പെടുത്താതെ കൈവശം വെച്ച് അനുഭവിച്ചാൽ അന്യൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിന്മേൽ നിങ്ങൾക്ക് സ്ഥിരാവകാശം ലഭിക്കുന്നതാണെന്ന് നിയമം പറയുന്നു അതുകൊണ്ട് നാടുകടത്തലിന് കാലനിർണയം ഉണ്ടാകുന്നത് നല്ലതാണ് പതിനാല് വർഷം ആയിരിക്കട്ടെ അത് ആ കാലഘട്ടം കഴിഞ്ഞ് രാമൻ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് രാജ്യം അവകാശപ്പെട്ടുകൂടാ അത് ദേവിയുടെ മകൻ്റെ ചോദ്യം ചെയ്യപ്പെടാൻ നിവർത്തിയില്ലാത്ത സ്വത്തായിത്തീരുന്നു താൻ അഭിപ്രായപ്പെട്ട രൂപത്തിൽ തന്നെ തൻ്റെ നിർദ്ദേശം രാജ്ഞി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ദര കണ്ടു അതുകൊണ്ട് അവൾ പറഞ്ഞു അമ്മേ ഇനി ഒട്ടും താമസിക്കേണ്ട ഇപ്പോഴത്തെ സ്ഥിതിയിൽ വരങ്ങൾക്ക് അപേക്ഷിച്ചാൽ ചക്രവർത്തി വഴങ്ങുകയില്ല ദേവി ഒരു ക്രോധഭാവം കൈക്കൊള്ളണം കിടപ്പറയിലെ തലയിണകളും വിരുകളും മാരി വിതറിയിട്ട് ആഭരണങ്ങളെല്ലാം മുറിയുടെ മൂലകളിലേക്ക് വലിച്ചെറിയൂ തലമുടി കെട്ടഴിച്ച് അനിയന്ത്രിതമായ നിലയിൽ പ്രാഞ്ചി പരത്തിയിടൂ പ്രാണത്യാഗം ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയ നിലയിൽ പ്രവർത്തിക്കൂ ക്രോധവും ദുഃഖവും കൊണ്ട് വശം കെട്ട രാജ്ഞിമാർ തിരഞ്ഞു കണ്ടുപിടിക്കപ്പെടാൻ തക്കവണ്ണം ചെന്നു കിടക്കാറുള്ള ക്രോധാലയത്തിൽ പോയി വെറും നിലത്ത് കിടന്നോളൂ അപ്പോൾ മാത്രമേ അങ്ങയുടെ ആവശ്യം പരിഗണനയ്ക്കും സ്വീകരണത്തിനും അർഹമാകുകയുള്ളൂ എഴുന്നേൽക്കൂ ഈ ജോലിയുടെ ആദ്യ നടപടി ആരംഭിക്കൂ മന്ദര കൈക ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവർ അതിന് വഴങ്ങി അവളുടെ നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ട് ക്രോധാലയത്തിൽ പ്രവേശിക്കാനും അവരുടെ വിധിയെയും ആസന്നമായ വിപത്തിനെയും പറ്റി വിലപിക്കുവാനും തീർച്ചപ്പെടുത്തി ഉള്ളിൽ നടക്കുന്ന എന്തെന്നില്ലാത്ത ഭ്രമത്തിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെന്ന പോലെ മുറിയുടെ വാതിലുകൾ വലിച്ചടച്ചു ക്രോധാലയത്തിൻ്റെ പുറന്തളത്തിൽ ഒച്ചയിട്ടുകൊണ്ട് നടന്നു ഇതിൻ്റെ തുടർച്ച പതിനെട്ടാം അധ്യായത്തിൽ ജയ് ശ്രീറാം